മിശോമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഉത്ഥിതമായ ശരീരം ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക, ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക, ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നതിന് 15-ാം അധ്യായം അതിൻ്റെ 35-ാം തിരുവചനം. ഉത്ഥിതമായ അവസ്ഥയെപ്പറ്റി പൗലോസ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അത് വെറും ആത്മാവിൻ്റെ ഒരവസ്ഥയല്ല, ശരീരത്തോടു കൂടിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസ്ഥയാണത്. വെറും ആത്മാവിൻ്റെ അവസ്ഥയല്ല, ശരീരത്തോടു കൂടിയ ഉയർപ്പിൻ്റെ അവസ്ഥയാണത്. ശരീരമാണല്ലോ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യതിരക്തമാക്കുന്നത്. ഈ വ്യതിരക്തത ഉത്ഥിതമായ അവസ്ഥയിലും ഉണ്ടായിരിക്കുമെന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുക. ഉത്ഥിത ശരീരത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ വിശുദ്ധ പൗലോസ്ലിഹ ശ്രമിക്കുന്നുണ്ട്. ആത്മീയ ശരീരം എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ ഇതിനെ വിശേഷിപ്പിക്കുക. ഉത്ഥിത ശരീരത്തെ ആത്മീയ ശരീരം എന്നാണ് പൗലോസ്ലിഹ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് സ്ഥലകാല പരിമിതികൾക്കതീതമായി ഒരു ശരീരമായിരിക്കും അത്. സ്ഥലത്തിനും കാലങ്ങൾക്കും അതീതമായ ഒരു ശരീരം. അടച്ചിട്ടിരുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ കഴിവ് നൽകുന്ന ഒരു ശരീരമാണ് അത് എന്ന് ഉത്ഥിതനായ ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് വന്നു, കഥ അടഞ്ഞിരുന്ന കടതകൾ തുറന്ന് അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നു, അവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ. ക്രമസഹോദരങ്ങളെ, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഈ വചനം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉത്ഥിത ശരീരത്തിന്റെ സവിശേഷത മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു വിവരണമാണ് പൗലോസ്ലിഹ ഇവിടെ നൽകുന്നത്. ഭൗതിക ശരീരവും ആത്മീയ ശരീരവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീഹായുടെ വാക്കുകളിൽ പറയുകയാണ്. ഒന്ന് നശ്വരമെങ്കിൽ മറ്റത് അനശ്വരമാണ്. ഉത്ഥിത ശരീരം അത് അനശ്വരമാണ്, അതേസമയം ഉത്ഥാനം ചെയ്യാത്ത ശരീരം അത് നശ്വരമാണ്, അത് നഷ്ടപ്പെട്ടു പോകും, അതിന് സ്ഥിരതയില്ല. ഉത്ഥാനം ചെയ്ത ശരീരത്തിന് എന്നും അത് നിലനിൽക്കും. ഒന്ന് അപമാനിതമെങ്കിൽ മറ്റത് മഹത്തീകൃതമാണ്. ഉത്ഥാനം ചെയ്ത ശരീരം മഹത്തീകരിക്കപ്പെടും. ഈശോയുടെ ശരീരത്തോടൊപ്പം നമ്മുടെ ശരീരവും അത് മഹത്തീകരിക്കപ്പെടും. ഒന്ന് ബലഹീനമെങ്കിൽ മറ്റത് ശക്തിയുള്ളതാണ്. ഉത്ഥാനം ചെയ്ത ശരീരത്തിനാണ് ശക്തി, അത് ദൈവത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഉത്ഥാനം ചെയ്യാത്ത ശരീരം അത് ബലഹീനമാണ്, അത് പാപത്തിലേക്കും അടിമത്വത്തിലേക്കും നീങ്ങും. അതേസമയം ഉത്ഥാനം ചെയ്ത ശരീരമാണെങ്കിൽ അതിന് ശക്തിയാണ്, ആ ദൈവ സ്വഭാവം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഊർജം അതിൽ നിലനിൽക്കും. ഒന്ന് ഭൗമികമെങ്കിൽ മറ്റത് അത് സ്വർഗീയമാണ്. ഉത്ഥാനം ചെയ്ത ശരീരം അത് മഹത്വീകൃതമായി സ്വർഗീയ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. സ്വർഗീയ സ്വഭാവമാണ്, മറ്റത് ഭൗമിക സ്വഭാവമാണ്. ഈ ലോകം കണ്ട് അത് അവസാനിക്കും. അടുത്തത്, ഒന്ന് ഉത്ഥാനം ചെയ്ത ശരീരം അത് ജീവദായകമാണ്. അതേസമയം ഉത്ഥാനം ചെയ്യാത്ത ശരീരം അത് ജീവനുള്ളതാണ്. അപ്പോൾ ഒന്ന് ജീവനുള്ളതാണെങ്കിൽ മറ്റത് അത് ജീവദായകമാണ്. ജീവദായകം പറയും, അത് എന്നും ശക്തിയോടെ ജീവനോടെ നിലനിൽക്കും. അതിനൊരു ഉണർവ്, ഉന്മേഷം, പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉത്ഥിത അവസ്ഥയെ പ്രാപിക്കാമെന്നാണ് ആ പ്രത്യാശയാണ് പൗലോസ്ലിഹ നമുക്ക് നൽകുന്നത്. അത് സ്ഥിരചിത്തരും അചഞ്ചലരുമായി വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രേരകമാകും. അപ്പൊ ഈ ഉത്ഥാനം ചെയ്ത ശരീരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യാശയോടെ നമ്മൾ മുമ്പോട്ട് പോകും, സ്ഥിരതയോടെ നമ്മൾ പ്രാർത്ഥിക്കും, അചഞ്ചലമായി വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് ഉൾപ്രേരണ തരും. കാരണം നമ്മുടെ ശരീരവും ഉത്ഥാനം ചെയ്യും, നമ്മുടെ ശരീരവും മഹത്വീകരിക്കപ്പെടും എന്നൊരു വിശ്വാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ പാപം ചെയ്യരുത്, ഈ ജടിക സ്വഭാവത്തിന്റെ പിന്നാലെ പോകുക. എപ്പോഴും നമ്മുടെ ഉൾക്കാഴ്ചകൾ, ആത്മീയ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും. ഉന്നതമായതൊന്ന് നമുക്ക് നേടിയെടുക്കാനുള്ള ആ ബോധ്യം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണ്ടാവും. പൗരസ്യ സഭകളുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ എല്ലാം തന്നെ ഊന്നൽ കൊടുക്കുന്നത് ഈ വിശ്വാസ തത്വത്തിനാണ്. അതാണ് മിശിഹായുടെ ഉത്ഥാനം. പൗരസ്യ സഭകളുടെ എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളിലും ഊന്നൽ കൊടുക്കുന്നത് ഈ വിശ്വാസ സത്യമാണ്, മിശിഹായുടെ ഉത്ഥാനം. ഉത്ഥാനത്തിന്റെ സവിശേഷതയായി നിൽക്കുന്നത് അത് അതിനധിഷ്ഠിതമായത് വിശ്വാസ ജീവിതമാണ്. ആധ്യാത്മിക ജീവിതവും നയിക്കുവാൻ വിശുദ്ധ പൗലോസിന്റെ പ്രബോധനം നമുക്ക് പ്രചോദനം നൽകുകയാണ്. ഉത്ഥാനത്തിന്റെ
സുവിശേഷത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിതവും ആധ്യാത്മികത ജീവിതവും നയിക്കുവാൻ വിശുദ്ധ പൗലോസിന്റെ പ്രബോധനങ്ങൾ നമുക്ക് പ്രചോദനം നൽകിയത്. കാരണം നമ്മൾ മരിച്ച് ഈ മരിച്ച ആ അവസ്ഥയിൽ നിൽക്കുകയല്ല നമ്മൾ ഉത്ഥാനം ചെയ്യുന്നത്. കുരിശിൽ മരിച്ച ഈശോ കുരിശിൽ തന്നെ കിടക്കുകയല്ല, ആ കുരിശിൽ ഉത്ഥാനം ചെയ്യാം. അപ്പൊ നമ്മുടെ മരണത്തിനും നമുക്കൊരു ഉത്ഥാനമുണ്ട്, നമ്മുടെ ജീവിതത്തിനും ഒരു ഉത്ഥാനമുണ്ട്, നമ്മുടെ ശരീരത്തിനും ഒരു മഹത്തീകൃത സ്വഭാവമുണ്ട്, ഉത്ഥാനം ചെയ്ത സ്വഭാവമുണ്ട്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതും നമ്മൾ ഉത്ഥാനം ചെയ്ത വ്യക്തികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ലക്ഷ്യമെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇതാണ് പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പൗലോസ്ലിഹയുടെ ഉന്നതമായ കാഴ്ചപ്പാടും അതാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും ഈ ഉന്നതമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശുദ്ധിയോടെ, വിജ്ഞാനത്തോടെ, വിവേകത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവിക സ്വഭാവത്തോടെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള ഉന്നതമായ അഭിഷേകം നമുക്കും ചോദിക്കാം. നമ്മുടെ ശരീര ആത്മശരീര മനസ്സ് എല്ലാം വിശുദ്ധിയിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളീ മൊബൈൽ ഫോണുകളും മാധ്യമങ്ങളുടെ ഒക്കെ പിന്നാലെ കടന്നു പോകുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകാതെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഉന്നതമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമെത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഈശോയെ അടിസ്ഥാനമായ ഉത്ഥാന സ്വഭാവം ഈശോയുടേതാണ്. ഈശോയുടെ ഉത്ഥാനം നമുക്ക് ഉത്ഥാനത്തിന്റെ ശക്തി നൽകുകയാണ്. ആ ഉത്ഥാനത്തിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, വിശ്വാസത്തോടെ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, സ്ഥിരത ജീവിക്കാൻ എല്ലാ വിഷയം നൽകണമേ. പാപത്തോട് വിട പറയാനുള്ള തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധി ജീവിക്കാനുള്ള കൃപ നൽകണമേ. എല്ലാ ദൈവമക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.